അതിന്റെ ഒരു ഇത് കിട്ടണം മതി. ഇതേപോലെ എറണാകുളത്ത് വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ചക്കമരം. ഹലോ ഗാസ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോസ് കണ്ടിട്ടുണ്ട്. നമ്മളിന്ന് എന്തിനാന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചക്ക പൊരിക്കുന്ന വീഡിയോസ്. ചക്ക പൊരിക്കുന്ന വീഡിയോസ് ലക്ഷദ്വീപിൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അതുകൂടാതെ ലക്ഷദ്വീപിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിപ്സ് തന്നെയാണ് ചക്ക പൊരിക്കുന്നത്. ഇതാണ് ചക്ക എന്ന് പറയുന്നത്, മലയാളം ചക്ക എന്ന് പറയുന്നത് ഇത്തരൊന്നും ഉണ്ടാകും. ഇത് മറ്റു ചക്കയാണ്, ചറി ചക്കയാണ്. ഇതാണ് നമ്മളിന്ന് പൊരിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിറ്റായ ഫുള്ളായിട്ട് കാണുക, അടിപൊളിയാണ്. ഇത് നിങ്ങളും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് പൊരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അമ്മ നേരെ വീഡിയോ ഇട്ട് വരൂ. ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ ചക്ക അരിയേണ്ടത്. ഇതിനാണ് സിമ്പിൾ ഒരു കാര്യമുണ്ട്, നടുവിലിങ്ങനെ മുറിക്കണേ. ഗായ്സ്, എനിക്ക് നമ്മളെ ചക്കയുടെ ഉത്ഭാവം എങ്ങനെയാണ് കാണാൻ പറ്റുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നടുവിളി കുറ്റാക്കണം. എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഒന്ന് എടുത്തു കളയണം. നമ്മൾ ഇനി അറിയാം. നമ്മൾ ഒരു ചക്ക അരിഞ്ഞ് ഫിനിഷാക്കി വെച്ചു. ഇതിനെ നമ്മൾ മാറ്റി വെക്കാം, നമ്മൾ നെക്സ്റ്റ് എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നാല് പീസ് ഇവിടെ തോലൊക്കെ കളഞ്ഞ് ഇപ്പോൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി അരിയാം. ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ച് അരിയാം. ഓക്കെ, മുട്ടം പണി കിട്ടിയിരിക്കുകയാണ്. പുറത്ത് ഭയങ്കര മര പെയ്യാൻ തുടങ്ങി. ഇനി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കാണാം. അപ്പൊ മച്ചാമ്മര്, നമ്മളെ കട്ടിംഗ് ഒക്കെ ഇവിടെ ഫിനിഷായി. അപ്പൊ ഇതേപോലെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇനിയും കുറച്ച് പരിപാടി ഉണ്ട്. ഇത് മസാല ഇടണം, പിന്നെ ഉപ്പിടണം. ഓക്കെ, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇപ്പത്തേക്ക് ലൈക്ക് അടിക്കുക. അപ്പൊ അങ്ങോട്ട് പോയാൽ നമ്മൾ അച്ചന്മാരെ, ഇത് മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടിയാണ് ഇതിൻ്റെ കൂട്ട്. പിന്നെ ഉപ്പ്.
പാകത്തിന് കൂട്ടി അത്രയൊക്കെ മാറി. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയാണ് നമ്മളെ ചക്ക ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത്. ഞാനിപ്പോൾ മിക്സ്റ്റയാണ് ഇതേപോലെ. ഓക്കെ, ഇതിൻ്റെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ വെക്കണം. ഓക്കെ, 5 മിനിറ്റ് ഇതിൻ്റെ ഇങ്ങനെ വെക്കണം. ഇത് മറ്റേ മരം എന്നിട്ട് ഇതിലേക്ക് മാറ്റണം, ഇത് അരിപ്പയിലോട്ട് മാറ്റണം. ഓക്കെ, മറ്റന്മാർ ഇതിനി ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഒരു എവിടെ വെച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു അരിപ്പ പോലത്തെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും സമയമൊന്നും എടുക്കണ്ട, ഒരു 30 മിനിറ്റ് ഒക്കെ മതി. ഓക്കെ, ഇതിന് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ മറ്റന്മാർ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓയിലൊക്കെ ഇട്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കണം. ഇത് പൊരിച്ചെടുക്കുന്നതാണ് അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്. ഇത് പൊരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ച് മിടുക്കുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ഇത് വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മളിത് അടുപ്പത്തേക്ക് ഇത് ഉണ്ടാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ചക്ക ഒഴിക്കേണ്ടത്. ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. 20 മിനിറ്റ് ഒക്കെ ആകും. ഇവിടെ ഭയങ്കര വലിയ കാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് തീ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുതിർന്നത്. ഭയങ്കര പുക. നമ്മളെ ചക്ക പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചക്ക പൊരിച്ചത് ഇവിടെ റെഡിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ആകേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളെ ചക്ക പൊരിച്ചത്. ഓക്കെ, ഇത് നമ്മളിത് ചൂടൊക്കെ ആറിയിട്ടൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ നല്ല മരയാണ്, നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ചക്ക പൊരിച്ച്. ഞാൻ പ്രത്യേകിച്ചൊന്നും അങ്ങോട്ടൊന്നും പറയുന്നില്ല, കാരണം അടിപൊളിയാണ്. ഇത് ഞാൻ മാത്രം തിന്ന് നോക്കിയാൽ പോരല്ലോ, നമ്മളെ ഇർഷാപൂർവനെ വിളിക്കാം. ഓക്കെ, നീ നീ തിന്ന് അഭിപ്രായം പറയടാ. മച്ചന്മാരെ, ഇത് കണ്ടിട്ട് തന്നെ കൊതിയാകുന്നു. സമ്മ ടേസ്റ്റ്. ഇവന് കൊടുക്കത്തില്ല അത്, ഞാൻ ഇങ്ങനത്തെ വീട്ടിലേക്ക്. മച്ചന്മാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അടിപൊളിയാണ്, നിങ്ങളെ കേരളത്തൊക്കെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു എറണാകുളത്ത് വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ചക്ക മരം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്ക് വീട്ടിൽ. ഓക്കെ, വീട്ടിലുണ്ടാക്കുന്ന കാര്യം എന്നെ ഓർമ്മിക്കണം. ഓക്കെ, താരി കമൻ്റ് അടിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് വേണ്ടി തീർച്ചയായിട്ടും കണ്ടുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരും. ബൈ.